അമ്മേ, ദേ ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ അമ്മയാണ്. ആ അമ്മയെ വേദനിപ്പിക്കാൻ ഞാൻ ഒരു കാരണവും ഉണ്ടാക്കാറില്ല. മിണ്ടരുത് നീ, അങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു എനിക്ക്. എന്നാ ഇപ്പൊ അത് പൂർണ്ണമായിട്ട് മാറി. നിന്റെ മനസ്സിലിപ്പോ ഞാനില്ല, അതുകൊണ്ടാ എന്റെ വാക്ക് കേൾക്കാൻ നിനക്ക് ഇത്ര പ്രയാസം. ഞാൻ അവളോട് പോവാൻ പറഞ്ഞ മുത്തശ്ശനും മുത്തശ്ശയും അതിനെ സമ്മതിക്കോ? അവരവളെ തടഞ്ഞു കഴിഞ്ഞാ അമ്മയ്ക്ക് അവർക്ക് മുകളിൽ സംസാരിക്കാൻ പറ്റുമോ? നിനക്കറിയില്ല നിന്റെ മുത്തശ്ശന് നിന്നോടുള്ള സ്നേഹം. അവളുടെ കാര്യത്തിൽ നീയുമായിട്ട് തർക്കിക്കുന്നുണ്ടെങ്കിലും നീ ഒന്ന് നട്ടല് നിവർത്തി നിന്നാ നിന്റെ ഭാഗത്തെ മുത്തശ്ശൻ നിൽക്കൂ. എനിക്കങ്ങനെ തോന്നുന്നില്ല. മുത്തശ്ശനൊരു തീരുമാനമെടുത്ത അതിൽ നിന്ന് മാറാൻ പാടാ. പിന്നെ ഇവിടെ ഞാൻ ഇങ്ങനൊരു നാടകം കളിക്കുന്നത് വേർന്നുകൊണ്ടല്ല, അതിന് പിന്നില് എനിക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. നിനക്ക് അവളുമായിട്ട് സുഖമായിട്ട് കഴിയണം, അവളുടെ സ്നേഹം പിടിച്ചു പറ്റണം. എന്റെ നോട്ടത്തിൽ അതൊക്കെ തന്നെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തിനു വേണ്ടിയിട്ടാ അവളുടെ വീട്ടിലേക്ക് പോയെന്ന് അമ്മയ്ക്കറിയോ? കല്യാണ മണ്ഡപത്തിൽ വെച്ച് നമ്മുടെ എല്ലാം മുഖത്തടിച്ചിട്ട് പോയി ഒരുത്തിയില്ലേ, ആ നയനെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ കാരണക്കാരിയായവൾ അവളെ തേടി ഞാൻ ഹോട്ടലിലെത്തി, എന്നിട്ടും കണ്ടില്ല. അവിടുന്ന് മുങ്ങി അവള് നന്ദാവനത്തിൽ കാണൂന്ന് എനിക്ക് തോന്നി. ആ സംശയം ഉള്ളിൽ വെച്ചിട്ടാ ഞാൻ അമ്മയെ പോലും ധിക്കരിച്ചിട്ട് നയനയ്ക്കൊപ്പം അവളുടെ വീട്ടിലേക്ക് പോയത്. എന്നിട്ട് അവളെ നീ കണ്ടോ? കണ്ടു. നീ കള്ളം പറയരുത്. ഒരിക്കലും അല്ലമ്മേ. എല്ലാരും ഉറങ്ങിയ സമയത്ത് ഇന്നലെ രാത്രി പാത്തും പതുങ്ങിയും അവള് വന്നു. അപ്പൊ അവൾ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ലെന്നൊക്കെ എല്ലാരും പറയുന്നത്, പക്ഷേ അതൊക്കെ വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനൊന്നും അല്ല. പിന്നെ എന്തിനാടാ കള്ളം പറയുന്ന ആ കുടുംബത്തിൽ നിന്ന് അവളെ വീണ്ടും കൂട്ടിക്കൊണ്ടു വന്നത്? അമ്മേ, അവൾ ഇടയ്ക്ക് പറഞ്ഞല്ലോ ഒരു എഗ്രിമെന്റിനെ പറ്റി, അതുകൊണ്ട് മാത്രമാ ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വന്നത്. അനിയത്തിക്ക് വേണ്ടി ചേച്ചി വഴിമാറിയെന്നൊക്കെയാ ആ നവ്യ എന്നോട് പറഞ്ഞത്. എന്നുവെച്ചാ? ഞാൻ അമ്മയോടൊക്കെ നേരത്തെ പറഞ്ഞില്ലേ, നയനെയും ഞാനും തമ്മിൽ കല്യാണത്തിന് മുന്നേ തന്നെ ശത്രുക്കളായിരുന്നെങ്കിലും അവൾക്ക് എന്നെ വിവാഹം കഴിക്കണമെന്ന് വലിയ താല്പര്യമായിരുന്നു. അത് മനസ്സിലാക്കിയ നവ്യ മുഹൂർത്ത സമയത്ത് മാറി നിന്നത്. ഇത് ഞാൻ ഊഹിച്ചെടുത്തോന്നല്ല, അവൾ എന്നോട് പറഞ്ഞത്. അപ്പോ അനിയത്തിക്ക് വേണ്ടി ചേച്ചി ത്യാഗം ചെയ്താണല്ലേ? അതെ. എന്നാ ചേച്ചി പറയുന്ന കള്ളമാണെന്ന അനിയത്തി പറയുന്നത്? അതവൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൾ ഈ വീട് വിട്ടു പൊയ്ക്കോളാന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ്.